അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ളവരെ, ഈ റഫീഖ ബീവി എന്ന് പറയുന്ന ഉമ്മാക്കും അതുപോലെ ഷെഫീഖ് എന്ന് പറയുന്ന മകനും അള്ളാഹു നൽകിയ ശിക്ഷ വളരെ, ഈ ഒരു സംഭവം എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരിലേക്ക് എത്തേണ്ടതാണ്. കാരണം തൻ്റെ മക്കളെ വളർത്തേണ്ട രീതി, കാരണം മകൻ എന്തെങ്കിലും ഒരു കേസ് എന്തെങ്കിലും കുടുങ്ങിയാൽ നാം പറയും മക്കളെ മാതാപിതാക്കളെ കുറിച്ചൊക്കെ പറയും. ഇത് മകനും അതുപോലെ ഉമ്മയും ചേർന്ന്, അതുപോലെ ഉമ്മാക്ക് 52 പ്രായമാണ്, ഷെഫീഖ് എന്ന് പറയുന്ന മകനിക്കാണെങ്കിൽ 27 പ്രായമാണ്. ഈ ഉമ്മാക്കൊരു കാമുകനുണ്ട്, 27 പ്രായമുള്ള അൽ അമീൻ എന്ന് പറയുന്ന. ഈ മൂന്ന് പേര് ചെയ്ത ഒരു കൊലക്ക് വേണ്ടി, അതായത് നെയ്യാറ്റുകര ജില്ലാ കോടതി നൽകിയത് വധശിക്ഷയാണ്. നല്ലൊരു വിധിയാണ്, അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല നൽകിയ ഒരു ശിക്ഷയാണ്. കാരണം തൻ്റെ ഒരു, അതും ഒരു മുസ്ലിം സമുദായത്തിൽ റഫീഖ് ഹബീബി എന്ന് പറയുന്ന അൽ അമീൻ, എന്തൊരു പേരാണ്! അൽ അമീനും മുത്തായ ഹബീബിനെ ആളുകൾ വിളിച്ചുകൊണ്ടിരുന്ന പേരാണ് അൽ അമീൻ എന്ന പേര്. ഇവർക്ക് ഈ വധശിക്ഷ നൽകാനുണ്ടായ കാരണമാണ് വളരെ വേദനിപ്പിക്കുന്നത്. ഇവർ നെയ്യാറ്റിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് വാടക വീടിലായിരുന്നു. വാടക വീടിൽ കഴിഞ്ഞവർ തൊട്ടടുത്തിരിക്കുന്ന, അവരുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ശാന്തകുമാരി എന്ന് പറയുന്ന ഒരു 72 പ്രായമുള്ള ഒരു ഉമ്മ ആ സഹോദരി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ആ സഹോദരിയെ അതിക്രൂരമായി ഇവർ കൊല ചെയ്യുകയാണ്. ഇതിൻ്റെ ഒരു കാരണം, ഇവർ കൊല ചെയ്യാനുണ്ടായ കാരണമാണ് വളരെ നിസ്സാരമായ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. ഇവർ കൊല ചെയ്യാനുണ്ടായ കാരണം, ഈ ഉമ്മയും അതുപോലെ മകനും ഈ കാമുകനും ചേർന്ന് കൊല ചെയ്യാനുണ്ടായ കാരണം, ആ സഹോദരി, അതായത് 72 പ്രായമുള്ള ശാന്തകുമാരി എന്ന് പറയുന്ന സഹോദരി, അവരുടെ ശരീരത്തിൽ ഒരു കുറച്ച് സ്വർണം ഉണ്ടായിരുന്നു എന്നാണ്. ആ സ്വർണം തട്ടിയെടുക്കാൻ വേണ്ടി ഒരു ജീവനാണ് നഷ്ടപ്പെടുത്തിയത്. ഇന്നവർക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നു. നല്ലൊരു തീരുമാനമാണ്. തീർച്ചയായും എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹോദരിമാർ, നമ്മുടെ മാതാപിതാക്കൾ, കാരണം നല്ല മാതാവിൽ നിന്ന് നല്ല കുട്ടികൾ ജനിക്കുകയുള്ളു. ഇത് ഉമ്മയും ഉപ്പയും ചേർന്ന്, അതും ഒരു മുസ്ലിം സമുദായത്തിൽ മറ്റുള്ളവർക്ക് മാതൃകയാണെൻ്റെ കുടുംബം. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ എത്ര വലിയ വേദനയുണ്ടെന്നറിയോ? അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ സമൂഹത്തെ, സമുദായത്തെ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഇന്ന് പല തിന്മകൾക്കും നേതൃത്വം നൽകുന്നത് മാതാപിതാക്കളാണ്. എല്ലാ തിന്മകൾക്കും ഇന്നിപ്പോൾ പറയേണ്ടതില്ലല്ലോ. സോഷ്യൽ മീഡിയയിലൊക്കെ ഉമ്മയും അതുപോലെ ഉപ്പയും ഭാര്യയും ഭർത്താവും മക്കളും എല്ലാവരും അവരുടെ നഗ്ന പ്രദർശനം നടത്തിക്കൊണ്ടോ, ശരീരം പ്രദർശനം നടത്തിക്കൊണ്ടോ, അവരുടെ ശരീരത്തിൻ്റെ ഭംഗിയും, കാരണം തൻ്റെ സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം പ്രകടനം നടത്തുന്ന ഭർത്താക്കന്മാർ ഒരു ലജ്ജവും ഇല്ലാതെ, അതിനിടക്ക് മഷാ അള്ളാഹ് അതിലൂടെ കമൻറ്റിലൂടെ വരുന്ന ഓരോ ആളുകൾ മഷാ അള്ളാഹ് തബാറക്കല്ലാഹ് എന്ന്, ഇത്ര മോശമാണ്. പരിശുദ്ധ ഇസ്ലാം പറയുന്നത് അന്നവർ നോട്ടം തന്നെ അത് വ്യഭിചാരമാണ്, അല്ലൈനാനി സിനാഹും അന്നദുർ എന്നാണ്. കണ്ണിൻ്റെ നോട്ടം തന്നെ അത് വ്യഭിചാരമാണ്. വിശുദ്ധ ഖുർആൻ ഇത്ര, കാരണം ഈ നിയമങ്ങളൊക്കെ പറയുന്നത് ഏതെങ്കിലും പള്ളിൻ്റെ ഉസ്താദന്മാരോ അല്ലെങ്കിൽ ഏതെങ്കിലും കാദിയാരോ നിശ്ചയിച്ചതല്ലോ. പരിശുദ്ധ ഇസ്ലാമാണ് പറയുന്നത്, നമുക്ക് അംഗീകരിക്കൽ, മുസ്ലിമായി നമുക്ക് ജീവിക്കണമെങ്കിൽ അത് അംഗീകരിക്കൽ നമ്മുടെ ബാധ്യതയാണ്, ഏതെങ്കിലും ഒരാളുടെ തീരുമാനമല്ലല്ലോ. മുത്തായ ഹബീബ് പറഞ്ഞത് സിന എന്ന് പറയുന്നത് ശാരീരികമായി ബന്ധപ്പെടൽ മാത്രമല്ല, സിന എന്ന് പറയുന്നതിന് എല്ലാത്തിനും സിനയുണ്ട്. കണ്ണിനുള്ള സിന അതാണ്, അതുപോലെ ചെവിക്കുള്ള സിന അല്ലോ സിനാന് സിനാഹുമ്മ അൽ ഇസ്തിമ, ചെവിയുടെ ദിന കേൾക്കലാണ്, കൈയുടേത് പിടിക്കലാണ്. ഇങ്ങനെ ഓരോന്നിനും മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമങ്ങളാണ്. നമ്മുടെ സഹോദരന്മാർ, സഹോദരിമാരൊക്കെ ദീനിയായ വിഷയങ്ങളൊക്കെ വളരെ നിസ്സാരത്തോടു കൂടി കാണുന്നുണ്ട്. പിന്നെ ഇതാ ഇത്തരത്തുള്ള ഇതൊരു പാഠമാണ്, ഇതൊരു പാഠമാണ്. കാരണം ഇത്തരത്തിലുള്ള തിന്മകൾ ചെയ്യുമ്പോൾ അവസാനം പിടിക്കപ്പെടും. കാരണം അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല നാം തിന്മ ചെയ്യുമ്പോൾ അത് നാം വീക്ഷിക്കുന്നുണ്ട്. ഒരു സമയം അള്ളാഹു അതിനെ പിടിക്കപ്പെടും. ഇന്ന ബത്തഷ റബ്ബിക്ക ലശദീദ്, അല്ല വല്ലാത്ത ഒരു പിടുത്തമായിരിക്കും. നമ്മുടെ മാതാപിതാക്കൾ ചെറുപ്രായത്തിൽ തന്നെ മക്കൾക്ക് നൽകുന്ന വിദ്യാഭ്യാസവും ദീനിയായ ബോധങ്ങളൊന്നും ഇന്നില്ല. കാരണം മക്കളുടെ ഓരോ അവസ്ഥകൾ നമ്മുടെ ഓരോ വീടുകൾ പോയാൽ നമുക്ക് കാണാം. സംസ്കാരത്തിൻ്റെ കാര്യത്തിലോ മറ്റു ദീനിയായ വിഷയത്തിലോ ഒരു പരിഗണനയില്ല. അവർ പ്രാധാന്യം നൽകുന്നത് മറ്റുള്ള ഇതര പ്രവർത്തനങ്ങൾക്കാണ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ മാതാപിതാക്കളെ, മക്കൾ അള്ളാഹു സ്വാലിഹീങ്ങളാക്കട്ടെ. തിന്മ ചെയ്താൽ ഇത് അവസാനം അള്ളാഹു പിടിക്കപ്പെടുന്നത്
ദുനിയാവിലും ആഹ്റത്തിലും അവനിക്ക് തക്കതായ ശിക്ഷ കൊടുക്കപ്പെടും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ മക്കളെയും നമ്മുടെ സഹോദരിമാരെയും അല്ലാഹു നല്ല ദീനിയായ ബോധമുള്ളവരാക്കട്ടെ. മുസ്ലിം സമുദായത്തിന് ശാന്തകുമാരി എന്ന് പറയുന്ന 72 പ്രായമുള്ള ഒരു ഉമ്മ എങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യത്വമുള്ളവനിക്ക് എങ്ങനെ കൊല്ലാൻ കഴിയും? 52 പ്രായമുള്ള ഈ റഫീഖാക്ക് 27-കാരനായ കാമുകൻ, എന്തൊരവസ്ഥ നിങ്ങൾ നോക്ക്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.